ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ്, ഒരു നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിലൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ്സ് എന്നാണ് പിന്നെ നമുക്ക് പ്രൊഡക്റ്റൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് അത് മേ ബി കാറ്റിയോൺ ആവാം, ആനിയോൺ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്പീഷ്യസ് ആവാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് കാർബോ കാറ്റിയോൺസ്. അപ്പോൾ കാർബോ കാറ്റിയോൺസ്, പിന്നെ രണ്ടാമത് കാർബാനിയോൺസ്, മൂന്നാമത്താണ് ഫ്രീ റാഡിക്കൽസ്, പിന്നെ കാർബീൻസ്, നൈട്രിൻ. അപ്പോൾ ഈ ഫസ്റ്റ് മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ കാർബീനും നൈട്രിനും നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് കാർബോ കാറ്റിയോൺ, കാർബാനിയോൺ, അതുപോലെ ഫ്രീ റാഡിക്കൽസ്, ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കാർബോ കാറ്റിയോൺസ് ആണ്. കാർബോ കാറ്റിയോൺസിൻ്റെ വേറൊരു പേരാണ് കാർബോണിയം അയോൺസ്. അപ്പോൾ ഒരു കാർബോ കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കാറ്റിയോണിക് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ്. അതായത് ഒരു റിയാക്ഷനിൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന ഒരു കാറ്റിയോണിക് ആവണം. അതായത് ഇതിലെ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നതായിരിക്കണം. അതുപോലെ ഇവിടെ 8 ഇലക്ട്രോൺ ഒക്ടേറ്റ് ഒക്കുപൈ ചെയ്യാൻ വേണ്ടി 2 ഇലക്ട്രോണും കൂടെ ആവശ്യമാണ്. അതായത് നമുക്കറിയാം ഒരു ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം, 8 ഇലക്ട്രോൺസ് ഒക്കുപ്പേ ചെയ്യണം. പക്ഷേ ഇവിടെ എന്താണ്, 2 ഇലക്ട്രോൺ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ്സ് എ ഷോർട്ട് ലീവ്ഡ്. അതുപോലെ ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഇത്രയാണ് എന്ത് ഒരു കാർബോ കാറ്റിയോണിൻ്റെ കാര്യങ്ങൾ. അതായത് ഒന്ന് കാറ്റിയോണിക് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ്. അതുപോലെ ഇവിടെ കാർബൺ പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നു. ഇവിടെ 2 ഇലക്ട്രോൺ കുറവാണ്. അതായത് ഒക്ടെറ്റ് ആവാൻ വേണ്ടി 2 ഇലക്ട്രോൺ കുറവാണ്. പിന്നെ ഷോർട്ട് ലീവ്ഡ് ആണ്. അതുപോലെ ഹൈലി റിയാക്റ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് കാർബോ കാറ്റിയോൺസിനെ, കാർബോണിയം അയോൺസിനെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഈ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ കാർബോ കാറ്റിയോണിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് CH3+, അതായത് മീഥൈൽ കാറ്റിയോൺ ആണ്. ഇനി അതുപോലെ ഈഥൈൽ കാറ്റിയോൺ, CH3, CH2+. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഇനിയുണ്ട്. അതായത് ഐസോപ്രൊപൈൽ കാറ്റിയോൺ, അതുപോലെ അല്ലൈൽ കാറ്റിയോൺ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് കാണുന്നുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റിയോൺ, അതായത് കാർബോ കാറ്റിയോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന മെത്തേഡാണിത് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ്, അതായത് അയോണൈസേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പാണ് 6 ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദിസ് ഇസ് ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഇസ് ഹാലജൻ ഗ്രൂപ്പ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ 6X ആണ്. ഇവിടെ നമുക്ക് നോക്കാം, ഈ 6 നിന്നും എന്ത് ചെയ്യുന്നു, ഹെട്രോലൈറ്റിക് ക്ലീവേജ് നടക്കുന്നത്. അത് 6 നിന്നും ഇലക്ട്രോൺസിന് ഹാലജൻ ഗ്രൂപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 6 എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഗ്രൂപ്പായിട്ട് മാറും. എക്സ് എന്തായിട്ട് മാറും, ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറും. അതാണ് ഇവിടെ R+, X- ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തത്. ഈ R+ എന്ന് പറഞ്ഞതാണ് നമ്മുടെ എന്ത് കാർബോ കാറ്റിയോൺ. ഇതിന് പണ്ട് കാലത്ത് വിളിച്ചിരുന്ന പേരായിരുന്നു കാർബോണിയം അയോൺസ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾ നേർക്ക് നോക്കുക. അതായത് ടേർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. CH3 TRICE CCl. ഇവിടെ നിന്ന് ഈ സിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസിന് CL പോകുന്നു. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും, CH3 C+ ആയിട്ട് മാറുന്നു. ഈ പ്ലസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ദിസ് ഇസ് എൻ കാർബോ കാറ്റിയോൺ ആൻഡ് CL- ആയിട്ട് ഫോം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് കാർബോ കാറ്റിയോൺ ഫോം ചെയ്യുന്ന വേറൊരു മെത്തേഡാണത് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻ. അതായത് രണ്ടാമത്തെ മെത്തേഡാണ് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻ. ഇനി ആൽക്കീൻ തന്നെ വേണമെന്നില്ല, കാർബോണിൽ കോമ്പൗണ്ട്സ് ആവാം, അതുപോലെ നൈട്രൈൽസ് ആവാം. ഇപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആൽക്കീൻസ് ആണ്. ഇതിനെ പ്രോട്ടോണേഷൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം മാർക്കോണിക് ഓഫ് റൂള്, രണ്ട് ടൈപ്പ് റൂൾ ഉണ്ട് അല്ലേ, മാർക്കോണിക് ഓഫും ആൻറ്റി മാർക്കോണിക് ഓഫും. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള മാർക്കോണിക് ഓഫ് റൂളാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ എച്ച് നമുക്കറിയാം ഇവിടെ CH CH2 ഉണ്ട്. ഈ ഹൈഡ്രജൻ പ്രോട്ടോണേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്തേക്ക് ഹൈഡ്രജൻ വരണം. അപ്പോൾ നമുക്കറിയാം മാർക്കോണിക് ഓഫ് റൂൾ പ്രകാരം എന്താണ്, പ്രോട്ടോൺ കൂടുതലുള്ള ആളടുത്തേക്കാണ് എന്ത് വരിക, ഈ ഹൈഡ്രജൻ വരുന്നത്. മറ്റാൾക്ക് എന്ത് കിട്ടും, പ്ലസ് ചാർജും. ഇവിടെ എന്ത് വരും, CH3 എന്നും വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഫോം ചെയ്തു, ഐസോപ്രൊപൈൽ കാറ്റിയോൺ. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡാണ്, ഒന്ന് അയോണൈസേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് വെച്ചിട്ട് നമുക്കൊരു കാർബോ കാറ്റിയോൺ ഫോം ചെയ്തു, രണ്ടാമത്തെ മെത്തേഡാണ് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻ ആണ്. ഇവിടെ നമുക്കൊരു കാർബോ കാറ്റിയോൺ ഫോം ചെയ്തു, അതായത് ഐസോപ്രൊപൈൽ കാറ്റിയോൺ. അപ്പോൾ ഇത്രയാണ് രണ്ട് മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കാർബോ കാറ്റിയോടെ ഹൈബ്രിഡൈസേഷനും സ്ട്രക്ചറുമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ SP2 ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത് കാർബോ കാറ്റിയോണ്ട്. ഇവിടെ 3 SP2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വാക്കൻ്റ് ആയിട്ടുള്ള പി ഓർബിറ്റലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് പ്ലാനാർ ട്രയാങ്കുലാർ സ്ട്രക്ചർ ആണുള്ളത്. ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 degree ആണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ നോക്കാം. ഇതാണ് കാർബോ കാറ്റിയോൺ ആണ്. ഇവിടെ ഇത് വാക്കൻ്റ് ഓർബിറ്റലാണ്. ഈ രണ്ട് ഡംബൽ ഷേപ്പ്, ഇത് ആൾക്കേൽ ഗ്രൂപ്പ്, 3 ആൾക്കേൽ ഗ്രൂപ്പാണ്. അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 degree ആണ്. അപ്പോൾ ഒരു കാർബണും ഈ ആൾക്കേൽ ഗ്രൂപ്പും തമ്മിൽ സിഗ്മ ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നാണ് എന്ത്, 3 SP2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് വാക്കൻ്റ്, ഇത് ആംഗിൾ. അപ്പോൾ ഇത്രയാണ് ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് കാർബോ കാറ്റിയോൺ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റിയോൺ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബോ കാറ്റിയോൺ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ, അതായത് ആ ഫുൾ മോളിക്യൂളിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കൂടും. അതുപോലെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ആ ഒരു ആൽക്കൈൽ ഗ്രൂപ്പൊക്കെ നമുക്കറിയാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു കാർബോ കാറ്റിയോൺ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റീവ് ചാർജ് മൊത്തം എന്ത് ചെയ്യും, ആ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവിടെ ആ ഒരു കാർബോ കാറ്റിയോൺ ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് അവിടെ ഇങ്ങനെ കുറക്കും. അതുകൊണ്ട് തന്നെ എന്താണ് കാർബോ കാറ്റിയോൺ ഇവിടെ സ്റ്റെബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്ന രണ്ട് പോസിബിലിറ്റിയാണ് പറഞ്ഞത്. ഒന്ന്, പോസിറ്റീവ് ചാർജ് ആ ഒരു ഫുൾ മോളിക്യൂളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു കാർബണ് ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും. അതുപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും അവിടെ കാർബോ കാറ്റിയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ഇൻ കേസ് പോസിറ്റീവ് ചാർജ് അവിടെ ഇൻറ്റൻസിഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ആ ഒരു കാർബണിലേക്ക് ഫുൾ പോസിറ്റീവ് ചാർജ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്, ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ അവിടെ ഒരു ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ, അതായത് ഒരു പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം, ഈ ഒരു കാർബോ കാറ്റിയോണെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റെബിലിറ്റി ഒന്നും കൂടെ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കൈൽ കാറ്റിയോൺ ആണ്. അപ്പോൾ നമുക്കറിയാം ടേർഷ്യറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, പ്രൈമറി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ടേർഷ്യറി സെക്കൻഡറി പ്രൈമറി വന്നാൽ അവിടെ സ്റ്റെബിലിറ്റി കൂടുതൽ ടേർഷ്യറിക്കാണ്. കാരണം അവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പുണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു കാർബോ കാറ്റിയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേർഷ്യറിയാണ് ഇവിടെ എന്ത്, സ്റ്റെബിലിറ്റി കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഓർഡർ, സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കൈൽ കാറ്റിയോൺ ഓർഡറാണ് ടേർഷ്യറി സെക്കൻഡറി പ്രൈമറി. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റെബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് രണ്ട് മെത്തേഡ് ബേസ്ഡാണ്. അതിലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ നമുക്ക് നോക്കാം ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള 6 അതുപോലെ അങ്ങനത്തെ ഗ്രൂപ്പ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്കറിയാം ഒരു പ്ലസ് ഐ എഫക്റ്റാണ് കാണിക്കുന്നത്, അതായത് ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഇത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്, അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ആ ഒരു പോസിറ്റീവ് ചാർജ് എല്ലായിടത്തും ഡിസ്പേഴ്സ് ചെയ്യുകയാണ്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർബോ കാറ്റിയോൺ കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കും. അപ്പോൾ കൂടുതൽ നമ്പർ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം ടേർഷ്യറി ഗ്രൂപ്പിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. ഈ സെക്കൻഡറിയിൽ ഓൺലി 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് സ്റ്റെബിലിറ്റി ഈസ് ബിലോ ദാൻ ലെസർ ദാൻ ടേർഷ്യറി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, കാരണം ടേർഷ്യറിക്കാണ് ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുതലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കൈൽ കാറ്റിയോണ്ട് ഒരു മെത്തേഡ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ പറയണേ ഇസ് എ ടേർഷ്യറി ബ്യൂട്ടൈൽ കാറ്റിയോൺ, ദിസ് ഈസ് ഐസോപ്രൊപൈൽ കാറ്റിയോൺ, ഈഥൈൽ കാറ്റിയോൺ, മീഥൈൽ കാറ്റിയോൺ. ഇവിടെ നമുക്കറിയാം 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടും. കാരണം ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ്, അതുകൊണ്ട് ഇവിടെ കാർബോ കാറ്റിയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ഇവിടെ അങ്ങനെ ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും കുറവാണ് ഇവിടെ സെക്കൻഡറിയിൽ ഉണ്ടാവുക. പ്രൈമറിയിലാകുമ്പോൾ ആകെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ, അതുകൊണ്ട് സ്റ്റെബിലിറ്റി വീണ്ടും കുറയും. ഇതിലാണെങ്കിൽ മീഥൈൽ കാറ്റിയോണിലാണെങ്കിൽ ഒറ്റ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഇല്ല, അതുകൊണ്ട് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് വേയുള്ള സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് പറയുന്നത്. ഇനി
രണ്ടാമത്തെ മെത്തേഡാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ എഫക്ട്. ഇതുമായിട്ടാണ് നമ്മൾ എന്താണ് സ്റ്റെബിലിറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റിയോൺ രണ്ടാമത് പറയുന്നത് ഹൈപ്പർ കോഞ്ചുഗേഷൻ എഫക്ട് വെച്ചിട്ടാണ്. നമുക്കറിയാം കാർബോകാറ്റിയോണിൻ്റെ ഒരു പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കാർബൺ, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആയിരുന്നു. അതുപോലെ ഒരു വാക്കൻ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്താവും, അതായത് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റിലും ഒരു വാക്കൻ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റിലുണ്ട്, അവർ തമ്മിൽ സിഗ്മ പി ഹൈപ്പർ കോഞ്ചുഗേഷൻ അവിടെ പോസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാർബോകാറ്റിയോൺ, നമ്മൾ പറഞ്ഞു കാർബോകാറ്റിയോണിൻ്റെ പോസിറ്റീവ് ചാർജ്, അതായത് പോസിറ്റീവ് ചാർജിൽ അതിലെ സിഗ്മയും അതിലെ പിയും കൂടെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ പോസിബിൾ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാർബോകാറ്റിയോൺ മോളിക്യൂൾസ് എടുത്താൽ അതിൽ ആൾഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇതൊരു എക്സാമ്പിൾ എടുത്തവിടെ ഈ ഒരു കാർബോകാറ്റിയോണിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഈ സി പ്ലസ് ഇതിനെ തൊട്ടടുത്ത് മൂന്ന് എന്തുണ്ട്, 9 ഹൈഡ്രജൻ ഉണ്ട് ഇല്ലേ, 3 3 3. അപ്പോൾ 9 ആൾഫ ഹൈഡ്രജൻ ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ആൾഫ ഹൈഡ്രജൻ പോസിബിൾ, ആൾഫ ഹൈഡ്രജൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹൈപ്പർ കോഞ്ചുഗേഷൻ്റെ പോസിബിലിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ കൂടുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പോൾ മൂന്ന് കാര്യം ഓർക്കുക, ഏതൊക്കെയാണ്, ആൾഫ ഹൈഡ്രജൻ്റെ എണ്ണം, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹൈപ്പർ കോഞ്ചുഗേറ്റിൻ്റെ പോസിബിലിറ്റിയും കൂടും. അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേറ്റിൻ്റെ പോസിബിലിറ്റി കൂടുമ്പോൾ സ്റ്റെബിലൈസേഷൻ്റെ പോസിബിലിറ്റി കൂടും. അപ്പോൾ ആൾഫ ഹൈഡ്രജൻ നോക്കിയിട്ടാണ് നമ്മൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കുന്നുണ്ടോ, ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റെബിലിറ്റി കൂടും. ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കാർബോകാറ്റിയോണിൻ്റെ സ്റ്റെബിലിറ്റി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടേക്ക് നോക്കാം, അതായത് ഇവിടെ നമുക്ക് നോക്കാം ടെർഷറി ആണ്. ടെർഷറിയിൽ എന്തുണ്ട്, 9 ആൾഫ ഹൈഡ്രജൻ ഉണ്ട് ഇല്ലേ, അതായത് കാർബോകാറ്റിയോൺ തൊട്ടടുത്തുള്ള കാർബൺമ കണ്ടോ, 9 ഹൈഡ്രജൻ ഉണ്ട്. സെക്കൻഡറി ആയപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ, 6 ഉള്ളായിരുന്നു, ഇവിടെ ആയപ്പോൾ ഓൺലി 5. റെഡിയില്ല. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ആയിരുന്നു ഹൈപ്പർ കോഞ്ചുഗേഷൻ എഫക്ട്. ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ആൾക്കിൽ കാറ്റിയോൺസിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, കാർബോകാറ്റിയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ അതിലൊരു വാക്കൻ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സിഗ്മ പി ഹൈപ്പർ കോഞ്ചുഗേഷൻ പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഈ ആൾഫ ഹൈഡ്രജൻ, നമ്മളത് കാർബോകാറ്റിയോൺ പറഞ്ഞിരുന്നു, അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിലെ ഹൈഡ്രജനെയാണ് നമ്മൾ ആൾഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾഫ ഹൈഡ്രജൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, ഹൈപ്പർ കോഞ്ചുഗേഷൻ കൂടുതലായിട്ട് വരും. അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ കൂടുതലായി വന്നാൽ അവിടെ സ്റ്റെബിലിറ്റി കൂടുതലാവും. അപ്പോൾ ഈ മൂന്ന് കാര്യം ഓർക്കുക, ആൾഫ ഹൈഡ്രജൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ഹൈപ്പർ കോഞ്ചുഗേഷൻ സ്ട്രക്ചർ ഇത് കൂടും, അതുപോലെ സ്റ്റെബിലൈസേഷൻ കൂടും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ കാണിക്കാനാണ്. ഇവിടെ നോക്കാം, ഇവിടെ ഈ ഇതാണ് കാർബോകാറ്റിയോൺ, കാരണം ഇവിടെ സി പ്ലസ് ഇല്ലേ, ഇതാണ് കാർബോകാറ്റിയോൺ. ഇതിവിടെ 6 6 ഇവിടെ ആൾക്കിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഇവിടെ ഒന്നിനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ടെർഷ്യറിയാണ്, അതിൽ ഒരു കാർബൺ നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൻ്റെ ഹൈഡ്രജൻ, ഇതാണ് ആൾഫ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ബോണ്ട് പോവും, അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും, എച്ച് പ്ലസും ഇവിടെ സി ഡബിൾ ബോണ്ട് സി വരും. ഇനി തിരിച്ചെന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അങ്ങനെ ഇവരെന്ത് ചെയ്യും, അങ്ങനെ നമുക്ക് ഒരുപാട് പോസിബിലിറ്റി സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. ഏകദേശം ടെർഷറിയിലാണെങ്കിൽ നമുക്കൊരു 10 കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ വരെ കാണിക്കും. അപ്പോൾ ഇവിടെ ആ പിക്ചർ നോക്കുക, ഇവിടെ ഇപ്പോൾ ഒരു കാർബണിൻ്റെതാണ് കാണിച്ചിട്ടുള്ളത്, അതായത് ഈ ഹൈഡ്രജനിൽ നിന്നാണ് ഇവിടെ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് വന്ന് ഇവിടെ പ്ലസ് ആയി. പിന്നെ വേറെ പോസിബിലിറ്റിൽ ഈ ഹൈഡ്രജൻ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, അങ്ങനെ ഇവിടെ പ്ലസ് വരും, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 4 പോസിബിൾ സ്ട്രക്ചർ, ഇപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇനിയും സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതായത് ഈ ഇത് മാത്രമല്ല ആൾഫ ഹൈഡ്രജനിൽ ഈ കാർബൺ തന്നെ നമുക്കറിയാം രണ്ട് വേറെ ആൾക്കിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇയാളും കാണിക്കും ഇതുപോലെ ഒരു സ്ട്രക്ചേഴ്സ്, 3 സ്ട്രക്ചർ കാണിക്കും, ഇയാളും കാണിക്കും 3. അങ്ങനെ ടോട്ടൽ നമുക്ക് 10 സ്ട്രക്ചർ വരെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചർ നമുക്ക് കാണിക്കുന്നുണ്ട്, അതായത് 10 കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് കാണിക്കും. അതായത് ആരെയിലെ, ടെർഷറി ബ്യൂട്ടൈൽ കാറ്റിയോണിൽ. എന്നാൽ ഐസോപ്രൊപ്പൈൽ കാറ്റിയോണിൻ്റെ കേസിലുള്ളതാണെങ്കിൽ നമുക്കിവിടെ ആകെയുള്ളത് 6 ഹൈഡ്രജൻ, ആൾഫ ഹൈഡ്രജനാണുള്ളത്. അപ്പോൾ ആ കേസുകളിൽ നമുക്ക് 7 കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സേ ഉണ്ടാവുള്ളൂ. അതുപോലെ
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രൈമറി പറഞ്ഞിരുന്നു. പ്രൈമറിയിൽ നോക്കുകയാണെങ്കിൽ വെറും 3 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. അതുപോലെ മീഥൈൽ കാറ്റിയോൺ പറഞ്ഞിരുന്നു, അതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ഇല്ല. അപ്പോൾ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കുന്ന, ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്ന ടേർഷറി ബ്യൂട്ടൈൽ കാറ്റിയോൺ ആണ്. പിന്നെ കിടക്കുന്നത് ആരാണ്? സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ മീഥൈൽ കാറ്റിയോൺ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ടേർഷറിക്കാണ് കൂടുതൽ ഹൈപ്പോകോൺജുഗേഷൻ കാണിക്കുന്നത്. അപ്പോൾ ടേർഷറി, സെക്കൻഡറി, പ്രൈമറി, ഇവിടെ മീഥൈൽ കാറ്റിയോൺ ആണ്. അപ്പോൾ ആ ഓർഡർ നോക്കുക, ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ടേർഷറിയാണ്. ഇയാൾ 10 കോൺട്രിബ്യൂട്ടി സ്ട്രക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. സെക്കൻഡറി ആണെങ്കിൽ ഓൺലി 7, പ്രൈമറി ആകുമ്പോൾ 4, എന്നാൽ മീഥൈൽ കാറ്റിയോൺ ആകുമ്പോഴും അവിടെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സും ഇല്ല, ആകെ ഈ CH3+ എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ടേർഷറിക്കാണ് കൂടുതൽ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കിൽ കാറ്റിയോൺസ് ആയിരുന്നു. ഇനി പറയാൻ പോകുന്ന സ്റ്റെബിലിറ്റി ഓഫ് അൺസാച്ചുറേറ്റഡ് കാർബോ കാറ്റിയോൺസ് ആൻഡ് കാർബോ കാറ്റിയോൺസ് കണ്ടെ 1 or more ഫിനിൽ റിംഗ്. അപ്പോൾ ഇവിടെ എന്താണ്, അൺസാച്ചുറേറ്റഡ് കാർബോ കാറ്റിയോൺ്റെ കേസിൽ, അതുപോലെ നമ്മൾ ഫിനൈൽ റിംഗ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കാർബോ കാറ്റിയോൺ്റെ കേസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ നമ്മളൊരു അൺസാച്ചുറേറ്റഡ് കാർബോ കാറ്റിയോൺ എടുത്തിട്ടുള്ളത്, ഫസ്റ്റ് അല്ലൈൽ കാറ്റിയോൺ എടുത്തിട്ടുള്ളത്, അത് നമുക്കറിയാം റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ പോസിറ്റീവ് ചാർജ് ഈ കാർബണിലേക്ക് മാത്രമല്ല, ഇത് എന്ത് ചെയ്യും, റെസൊണൻസ് സ്ട്രക്ചറായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദിസ് ഇസ് എ റെസൊണൻസ് സ്ട്രക്ചർ. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കാർബോ കാറ്റിയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ എന്താണ്, ഫിനൈൽ റിംഗ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു കാർബോ കാറ്റിയോണിൻ്റെ കേസാണ്. ഇവിടെ നമുക്കറിയാം ഒരു ഫിനൈൽ റിംഗ് ഒരു കാർബോ കാറ്റിയോൺ ആണ്. ഇവിടെയും റെസൊണൻസ് സ്ട്രക്ചർ നടക്കും. നമുക്കറിയാം ബെൻസീൻ റിംഗിൽ ഡീലോക്കലൈസേഷൻ ഓഫ് 5 ഇലക്ട്രോൺ നടക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും, ഇലക്ട്രോണും ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജും ഇവിടെ ഡിസ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഭാഗത്തായിട്ട് ഡിസ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ റെസൊണൻസ് സ്ട്രക്ചർ കാരണം ഇവിടെയും സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പോൾ നമുക്ക് പറയാം ഫിനൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത നമ്പർ കൂടുന്നതനുസരിച്ച്, അതായത് ഇപ്പോൾ ഒരു ഫിനൽ റിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ഇനി 2 ഫിനൽ റിംഗ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഫിനൽ റിംഗ്, ഫിനൽ ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും, അതായത് ഫിനൽ ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് റെസൊണൻസ് സ്ട്രക്ചർ കൂടും. അതുകൊണ്ട് തന്നെ എന്താണ്, പോസിറ്റീവ് ചാർജ് ഡിസ്പേഴ്സ് ചെയ്യുന്നതും കൂടും, സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ നമ്മൾ എടുക്കാൻ ഒരു 3 കേസ് എടുക്കുകയാണെങ്കിൽ ട്രൈഫിനൈൽ മീഥൈൽ കാറ്റിയോണും അതുപോലെ ഡൈഫിനൈൽ മീഥൈൽ കാറ്റിയോണും ഒരു ബെൻസൈൽ കാറ്റിയോണും എടുക്കുകയാണെങ്കിൽ ട്രൈഫിനൈലിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി. കാരണം ട്രൈഫിനൈലിന് 3 ഫിനൈൽ ഗ്രൂപ്പുണ്ട്, ഡൈഫിനൈലാകുമ്പോൾ അവിടെ 2 ഫിനൈൽ ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ട്രൈഫിനൈൽ മീഥൈൽ കാറ്റിയോൺ അതുപോലെ ഡൈഫിനൈൽ മീഥൈൽ കാറ്റിയോൺ ഒരു ബെൻസൈൽ കാറ്റിയോൺ 3 സ്ട്രക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 3 നമുക്ക് ട്രൈഫിനൈലിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഫിനൈൽ ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് റെസൊണൻസ് കൂടും, റെസൊണൻസ് കൂടുന്നതിനനുസരിച്ച് പോസിറ്റീവ് ചാർജ് ഡിസ്പേഴ്സ് ചെയ്യാവുന്നത് കൂടും. അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർബോ കാറ്റിയോണിനെ കുറിച്ച് പറയാനുള്ളത്.